നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ചാർജറാണ്. അത് ട്രാൻസ്ഫോമർ വെച്ചിട്ട് ചാർജർ, വലിയ സൈസ് ചാർജർ. അപ്പോൾ അത് ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്, മുമ്പ് കാലത്ത് നമ്മൾ ഉപയോഗിച്ച സ്റ്റെപ്പപ്പ് ഉണ്ട്, എല്ലാ വീട്ടിലും മുമ്പെല്ലാം സ്റ്റെപ്പപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പപ്പിൻ്റെ വലിയ ട്രാൻസ്ഫോമർ ഉണ്ട്, എൻ്റെ അടുക്കൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ചാർജർ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ചാർജർ ഉണ്ടാക്കുന്നതിന് മുമ്പേ അതിൻ്റെ ട്രാൻസ്ഫോമർ എങ്ങനെ അഴിച്ചെടുക്കാമെന്നും അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ കാര്യവും എല്ലാം ഞാൻ പറഞ്ഞൊരു ഒരു രീതിയിലാണ് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളിന്ന് അതിനെ പറ്റിയിട്ട് ട്രാൻസ്ഫോമർ എങ്ങനെ അഴിച്ച് അതിൻ്റെ അതിൻ്റെ ബോബിൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാർജറിൽ അതിൻ്റെ പ്രൈമറി ഞാനൊന്നും ചെയ്യുന്നില്ല, സെക്കൻഡറിയിലെ രണ്ട് ടാപ്പിങ്ങും അവിടെ തന്നെ വെക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾക്ക് പ്രൈമറി അതിൻ്റെ പുറത്ത്, സാധാരണ ഉൾവശത്തും ചെയ്യാം പുറത്തുവശത്തും ചെയ്യും, ഞാനിന്ന് പുറത്തുവശത്താണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തുവശത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉള്ളിലത്തെ വൈൻഡിങ് എടുക്കാതെ തന്നെ നമുക്ക് അതിൽ നമുക്ക് ടാപ്പിങ്ങും ഉണ്ട്, ടേൺസും ഉണ്ട്, വോൾട്ടേജും കിട്ടും. അപ്പോൾ ആ രീതിയിലൊരു ചാർജറിൻ്റെ കുറച്ച് കാര്യങ്ങളാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ വെച്ച് ചാർജർ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ ചാർജറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് മുമ്പത്തെ ഒരു സ്റ്റെപ്പപ്പ് ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പപ്പ് മുമ്പ് കാലത്തുള്ള എല്ലാ വീടുകളിലും ഒരു സ്റ്റെപ്പപ്പ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അതില്ല, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം വോൾട്ടേജ് സഫിഷ്യൻറ്റ് വോൾട്ടേജായി. മുമ്പൊന്നും വോൾട്ടേജ് ഉണ്ടാവില്ല, വൈകുന്നേര സമയത്ത് 60 വോൾട്ട് 100 വോൾട്ടിലേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ആൾക്കാരെല്ലാം സ്റ്റെപ്പപ്പ് ഉപയോഗിച്ചിരുന്നു, ആ കാലഘട്ടത്തിൽ സ്റ്റെപ്പപ്പാണ്. ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു ബാറ്ററി ചാർജർ ആക്കാം, വലിയ നല്ല പ്രൊഫഷണലായിട്ടുള്ള ബാറ്ററി ചാർജർ ആക്കാം, ഒരു 24 വോൾട്ട്, 12 വോൾട്ട്, 6 വോൾട്ട് ഇല്ലേ ബാറ്ററി ചാർജ് എങ്ങനെ ഉണ്ടാക്കുക അതിനെ കൊണ്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അത് ഇപ്പോൾ മുമ്പത്തെ സ്റ്റെപ്പപ്പിൻ്റെ ഇത് സെലക്ടർ സ്വിച്ചാണ്. 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ വോൾട്ടേജ് കൂട്ടുന്നതാണ്. നമ്മൾ തിരിക്കുന്നതോറും വോൾട്ടേജ് കൂടി കൂടി വരും. മുമ്പ് കാലത്തിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചാണ്, ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മളിത് ഉപയോഗിച്ചിട്ടൊരു ബാറ്ററി ചാർജർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ മുമ്പെല്ലാം ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പപ്പിലേക്ക് വരും, ഇങ്ങോട്ടൊക്കെ ലൈനിൽ പോകും. ഇത് ഓട്ടോമാറ്റിക് ഉണ്ട്, പക്ഷേ ഇത് മാനുവലാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാവും, ഈ വോൾട്ട് മീറ്റർ ഉണ്ടാവും. ആ വോൾട്ട് മീറ്റർ വേറെ ആവശ്യത്തിന് എടുത്ത് മാറ്റിയാൽ വോൾട്ട് മീറ്റർ ഇവിടെ നമുക്ക് വെക്കുമ്പോൾ അമ്മീറ്റർ വെക്കുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ട്രാൻസ്ഫോമർ. ഇപ്പം ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, ഈ ട്രാൻസ്ഫോമർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. റോട്ട് സ്വിച്ച് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്ക്രൂ ഉണ്ട്, അത് അഴിക്കാൻ അങ്ങോട്ട് വെക്കാം. കിട്ടുന്നില്ല, ഇത് തുരുമ്പ് പിടിച്ച് പോയി, മോശമായി പോയി, എല്ലാം തുരുമ്പ് പിടിച്ച് പോയി. ഇത് വയറ് അഴിച്ചു വിടാം. ഇപ്പോൾ ട്രാൻസ്ഫോർ ഇത് ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഓട്ടോ ട്രാൻസ്ഫോമറാണ് ഈ സാധനം. പണ്ടത്തെ സ്റ്റെപ്പപ്പ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ടെന്നാക്കരുത്.
ഈ ചെറിയ വയർ ഇതിൻ്റെ കട്ട് ഓഫിന് വേണ്ടിയിട്ട് ഓൾട്ടർ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ ചെറിയത് ഇതിൻ്റെ കട്ട് ഓഫിൻ്റെ 12 വോൾട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് വയറിൽ വൈൻഡ് ചെയ്യുന്നത്. ഇത് കട്ട് ഓഫ് എടുക്കുന്നതാണ്. ഇതിപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഇതൊരു എൻഡാണ്, ഇത് ഇതിൻ്റെ ലാസ്റ്റ് എൻഡാണ്. ഫസ്റ്റ് എൻഡ് ഇതാണ്, ഇതുണ്ടോ ഒറ്റ വയർ ഉണ്ടാവില്ല. ഇത് ഫസ്റ്റ് തുടങ്ങുന്നതാണ്. ഇതെല്ലാം ടാപ്പിംഗാണ്, ഇതെല്ലാം കൊണ്ട് ടാപ്പിംഗാണ്. ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് എടുക്കും, അത് തന്നെ കൊണ്ട് ആദ്യം ചുറ്റും പുറത്തേക്ക് എടുക്കും, അത് തന്നെ ചുറ്റും പുറത്തേക്ക് എടുക്കും, അത് തന്നെ ചുറ്റും. അങ്ങനെ ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതടക്കം ഒമ്പതെണ്ണം പുറത്തേക്കുണ്ടാവും. അതിന് ടോപ്പ് ടാപ്പിംഗ് 9 വയർ പുറത്തേക്കുണ്ടാവും. അപ്പോൾ അതിനാകുമ്പോൾ റോട്ടറി സ്വിച്ച് കൺഫേം ചെയ്യുക. ഇതാണ് റോട്ടറി സ്വിച്ച്. ഈ റോട്ടറി സ്വിച്ച് 8-way. ഇതിനാകുമ്പോൾ ഇത് കൺഫേം കൊടുക്കുന്നത്. ഇത് ഇതിൻ്റെ കോമൺ ആണ്, ബാക്കിയെല്ലാം കൺഫേം കൊടുക്കുന്നത്. ഇത് കോമൺ, ഈ പുറത്തിട്ടതില്ല. ഇപ്പോൾ ലൈനിലില്ല, ഓരോരോ ആയിട്ട് കൺഫേം ആവുന്നതാണ്. ഇത് ഇതിൻ്റെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഇനി ഇത് ചാർജർ ആകൽ എങ്ങനെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫോമർ അഴിച്ചു ഇതിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ക്ലാമ്പാണ്.
ഈ ക്ലാമ്പ് വെച്ച് തന്നിതാണ് ട്രാൻസ്ഫോമർ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്ലാമ്പ്. നമ്മൾ ഇതാണ് ക്ലാമ്പിൻ്റെ നമ്മൾ ഇതിൻ്റെ സൈസ് പറയുക 2 ഇഞ്ചാണ്, ഇത് 2 ഇഞ്ചാണ്, 1 ഇഞ്ച് 2 ഇഞ്ച്. അപ്പോൾ നമ്മളിത് 2 ഇഞ്ചാണ്. അപ്പോൾ ഈ ബോബിൻ കേസ് 2 ഇഞ്ചാണ്. നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ ഈ ഐ കോറാണ്, ഈയും ഐയും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഐ എടുക്കണം, അതിന് ശേഷം ഈ എടുക്കാൻ കണ്ടല്ലോ. അപ്പോൾ ഈ അടിച്ചതിന് ശേഷം ഐ അടിക്കുക, എടുക്കുമ്പോൾ ഐ എടുത്തതിന് ശേഷം ഈ എടുക്കും. അപ്പോൾ നമുക്ക് ഐ എടുക്കാം. പിന്നെ അയ്യ വാർണിഷ് അടിച്ചുകൊണ്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ട്. Thank you.
ഇത് ഒരു ഈ ഒരൈ ഒരു ഈ ഒരൈ അങ്ങനെ അടിച്ചുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട്. ചില ആൾക്കാർ എന്ത് ചോദിച്ചാൽ ഒന്നിച്ച് 10 ഈ ഇട്ടിട്ട് 10 ഐ അടിക്കും, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് തെറ്റായ പരിപാടിയാണ്. ഇതിപ്പോൾ ഒരു ഈ ഒരൈ ഒരു ഈ ഒരൈ, അതുകൊണ്ട് ഇത് ബുദ്ധിമുട്ടഴിക്കാൻ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 ഐ ഒന്നിച്ച് പിടിക്കും, ഈ ഒന്നിച്ച് പിടിക്കും, അതിടും ഇങ്ങോട്ടും ഒരു 10 ഇടും, അതിനുശേഷം 10 ഐ ഇടും, അപ്പോൾ പെട്ടെന്ന് അഴിക്കാൻ പറ്റും. പക്ഷേ അത് ശരിയല്ല രീതിയാണ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ഒരു ഈയും ഒരു അയ്യും ഒരു ഈയും ഒരു അയ്യും അങ്ങനെയുണ്ട്. കോറലേച്ച് ഇതാണ്. ഇതിന് ബോബിംഗ് കേസ് പറയും. ഇത് ചെറിയ പൊട്ടിയിട്ടുണ്ട്, രസമല്ല. ഇതിന് ബോബിംഗ് കേസ് പറയും. ഇതാണ് ബോബിംഗ് കേസ്. ഇത് ഹൈലം ഷീറ്റ് ഉണ്ടാക്കുന്നതാണ് ഈ ഷീറ്റ്. ഇത് എല്ലാം കഷ്ണം കഷ്ണമായി നമ്മൾ അസംബിൾ ചെയ്ത് ശരിയാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് വൈൻഡിങ് ഉള്ളത്. ഇനി വൈൻഡിങ്ങിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പം ഇത് ഇത് ബോബിന് വൈൻഡ് ചെയ്തതിന് ശേഷം കോറടിക്കുന്നതാണ്. അപ്പം കോറ് ഒരു ഈയും ഒരു അയ്യും ഇതുമാതിരി ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതിന് പുറത്തേക്ക് ചുറ്റാൻ വേണ്ടി പാടില്ല. അപ്പം കോറ് ടച്ച് ചെയ്യും. ഇതിന് ഉള്ളിൽ വരത്തക്ക ഇതിലാണ് വൈൻഡ് ചെയ്ത്. പിന്നെ നമുക്കിത് അഴിച്ചു നോക്കാം. അപ്പോൾ ഈ കോറ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അടുത്ത വൈൻഡ് ചെയ്തിട്ട് കോറടിക്കണ്ടേ? കോറെല്ലാം കറക്റ്റാക്കി കെട്ടി വെക്കാം. അപ്പോൾ ഈ കോറ് ഇടക്കട്ടെ. ഐ നോക്കാം. വൈൻഡിങ് നോക്കാം. ഇത് ലെതറോയ്ഡ് പേപ്പറാണ്. ലെതറോയ്ഡ് പേപ്പർ മാറ്റാം. ഇത് മാറ്റി. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ റിലേ വോൾട്ട്. 12 വോൾട്ട് എടുക്കാൻ വേണ്ടി ചുറ്റി ഉണ്ടാക്കിയ ചുറ്റാണ്. ഇതിൽ 12 വോൾട്ട് കിട്ടും, അതിനുവേണ്ടി ഇങ്ങനെ ചുറ്റി വെച്ചാണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് മുമ്പ്. ഇതൊന്നും ഇനി ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഒഴിവാക്കാം. ഇതാണ് ഇതിൻ്റെ റിലേ വോൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റി ഉണ്ടാക്കിയ. ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ വോൾട്ടേജ് ചെറിയ ചെറിയ വോൾട്ടേജ് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഒഴിവാക്കാം. അടുത്ത ലെയർ നോക്കി, അടുത്ത ലെയറിലേക്ക് പോവാം. ലെതറോയ്ഡ് പേപ്പർ മാറ്റുക. ഇതിൻ്റെ ടേൺസ് ഉണ്ട്, ഒരു ടേൺസാണ്. പേപ്പർ മാറ്റി ഈ ടേൺസ്. ഇത് സ്റ്റെപ്പപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോന്ന് കൂട്ടുമ്പോൾ ഇതിലുണ്ടാകുന്ന വോൾട്ടേജാണ് നമുക്ക് വോൾട്ടേജ് കൂടി വരുന്നത്. അപ്പോൾ എത്ര ടേൺസ് നോക്കാം. ഒരു ഇതിലൊരു ചുറ്റിൽ എത്ര ടേൺസ് നോക്കാം. 1 2 3 4 5 6 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 ഒരു റൗണ്ടിൽ 41 ചുറ്റുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇത് റിട്ടേൺ അടിക്കാം.
പിന്നെ എൻ്റാ ഇത് തുടങ്ങിയതാണ്, ഇത് തുടങ്ങിയതാണ്, ഇത് ഇത് എൻ്റാ ഇത് എൻ്റാ ഇത് എൻ്റാ ഇത് തുടങ്ങിയത് ഇത് എൻ്റ്. ഇത് രണ്ട് ടൈപ്പ് വൈൻഡിങ്ങാണ്. ഇത് കുറച്ച് തടിച്ചാണ്, ഇത് കുറച്ച് നേരെയാണ്. ഇത് ഇടുന്നത് നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ബാക്കിലോട്ട് ചുറ്റി എടുക്കുകയാണ്, കമ്പി ഇങ്ങോട്ട് തന്നെ എടുക്കുകയാണ്. അപ്പം നോക്കാം, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ വയറിങ്ങനെ എടുത്ത്, ഇതാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ടാപ്പിംഗ് എടുക്കൽ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ടാപ്പിംഗ് ഉണ്ടോ, മിക്സ് ആയാലും എല്ലാവരും ഇങ്ങനെ ടാപ്പിംഗ് ഇങ്ങനെ എടുക്കുക. നമ്മൾ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ടാപ്പിംഗ് ഇങ്ങനെ എടുക്കുക. ടാപ്പിംഗ് എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ടാപ്പിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുന്ന് കടലാസ് നോക്കുക. ടാപ്പിംഗ് ഇവിടെയാണ് ടാപ്പിംഗ്. ഇല്ല ടാപ്പിംഗ് ഉണ്ടോ, ഇതാണ് ടാപ്പിംഗ്. ചുറ്റും നടക്കുന്ന പുറത്തേക്ക് എടുക്കുന്ന ടാപ്പിംഗ് ആണ്. മിക്സിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഇതുമാരാണ് നമ്മൾ ടാപ്പിംഗ് എടുക്കൽ. ഇതാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നിടക്കുന്ന ഇങ്ങോട്ട് എടുക്കും. ഇതാണ് ടാപ്പിംഗ്. ഇങ്ങനെ ചുറ്റി വരുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു. അതിനുശേഷം രണ്ട് ലെയർ കിട്ടുമ്പോഴാണ് ഒരു ടാപ്പിംഗ് എടുത്തത്. അതിൻ്റെ സ്ലീവ് ഇടും. ഇതാണ് ടാപ്പിംഗ്. ഇത് ഇതിങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. ഇതൊരു ഒരു ഇതാണ് ഒരു ഇത്. ഇതാണ് ഇങ്ങനെ എടുക്കുന്നതിന് നമ്മൾ ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്തത് നോക്കാം. അങ്ങനെ എല്ലാം അഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അഴിച്ചിട്ട് പ്രൈമറി, അത് സെക്കൻഡറി ആക്കാം. പ്രൈമറി പുറത്ത് കിട്ടാം. ഇപ്പോൾ ചാർജർ ആക്കേണ്ട ബാക്കി കാര്യം നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ ടാപ്പിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചിറ്റി ചിറ്റി വരുമ്പോൾ ബാക്കിലോട്ട് എടുക്കുകയാണ്. ഇവിടെ ഒരു ടാപ്പിംഗ് വന്നു. ഇതുണ്ടോ, ഇങ്ങനെ ടാപ്പിംഗ് എടുക്കൽ. ഇത് ഇത് ഫാൻ്റെ സ്പീഡ് കൺട്രോളിനായാലും എന്തിനായാലും ഇതുവരെയാണ് നമ്മൾ ടാപ്പിംഗ് എടുക്കുക. ടാപ്പിംഗ് എടുക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇടുന്നൊരു ടാപ്പിംഗ് ഇങ്ങോട്ട് എടുക്കും പുറത്തേക്ക്. ഇതൊരു ടെർമിനലാക്കും, ആദ്യം ചുറ്റും. അങ്ങനെയാണ് പരിപാടി. ഇതാണ് ടാപ്പിംഗ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്? ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, മിക്സിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാം നമ്മൾ ടാപ്പിംഗ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ടാപ്പിംഗ്. ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടെർമിനൽ പുറത്തേക്ക് എടുക്കും, ഇത് ആദ്യം ചുറ്റും. ഓക്കെ, നമ്മൾ സാറിന് വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇതായി ഒന്നിൻ്റെ മേലെ കയറാണ്ട് ഇങ്ങനെ കറക്റ്റായി വൈൻഡ് ചെയ്യും. അപ്പോൾ എയർ ഗ്യാപ്പ് ഉണ്ടാവില്ല, അപ്പോൾ അത് ചൂടാവില്ല. അല്ലെങ്കിൽ എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചൂടാവും. പിന്നെ സൈഡ് ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ സൗണ്ടും വരും. അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായി ഒന്നിന് ഒന്ന് ഇങ്ങനെ 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 കറക്റ്റായിട്ടേ ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് തടിച്ച കമ്പിയാണ് ചുറ്റുന്നെങ്കിൽ ഓരോരോ ലെയർ കഴിയുമ്പോൾ പേപ്പർ വെക്കും, ലെതറോയുടെ പേപ്പർ വെക്കും. ഈ ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ മുമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ നിന്ന് കമ്പീൻ്റെ ഗേജ് മാറി. ഇത് 18 ഗേജിൻ്റെ കോപ്പറാണ്, ഇത് 16 ഗേജിൻ്റെ കോപ്പറാണ്. അപ്പോൾ ഈ 16 ഇപ്പോൾ ഈ ടാപ്പിംഗ് ഞാൻ ഇടുന്ന ഒഴിവാക്കി, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇത് മാത്രം ഇങ്ങോട്ട് ഒഴിവാക്കി, ഇത് ഒഴിവാക്കി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല അവിടെ. കട്ടെ, നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ട്രാൻസ്ഫോമർ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ ഇങ്ങനെയാണ്. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന് ഒറ്റ വൈൻഡിങ്ങാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ ടാപ്പിംഗ് എടുക്കുക ചെയ്യുക. പല സ്ഥലത്തും ടാപ്പിംഗ് എടുക്കും. ടാപ്പിംഗ് ഞാൻ ആ അതിൽ കാണിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിൽ ഞാൻ അഴിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടാപ്പിംഗ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ലൈന് നേരെ പോകും. പിന്നെ ഓരോന്നും നമ്മൾ റോട്ടർ സ്വിച്ചും കണക്ഷൻ കൊടുക്കാനൊക്കെയായിട്ട് ഇവിടെ കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഒറ്റ വൈൻഡിങ്ങേ ഇല്ലോ ഓട്ടോ ട്രാൻസ്ഫോമറിന്. അപ്പോൾ ട്രാൻസ്ഫോമറിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു ചാർജർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മളൊരു ചാർജർ, ഒരു കാറിൻ്റെയോ ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ജീപ്പിൻ്റെ എല്ലാം ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഈ വൈൻഡിങ്ങിനെ ഒന്നും ചെയ്യുന്നില്ല, ഇത് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഏകദേശം 80 ടേൺസ് ഉണ്ട്, ഇത് 80 ടേൺസ് ഉണ്ട്. ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് 41 ആയില്ലത് ഇവിടെ. ബാക്കി ഇതിൽ ഞാൻ റിമൂവ് ചെയ്തു, ഇതിൽ ഞാൻ അഴിച്ചെടുത്തു.
ഇത്രയും ഇതിൻ്റെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നിർത്തി നിലനിർത്തിയിട്ടുണ്ട്. 80 runs 41 runs 41 runs. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 12 volt 6 volt 24 volt ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തായിട്ട് കാണിക്കുക. അധികം വീഡിയോ ലെങ്ത് ആവുമെന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുക. അടുത്ത ദിവസം ബാക്കി ചെയ്ത് വൈൻഡിങ് ചെയ്ത് കണക്ഷനും കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടും നമുക്ക് അളക്കാം. അപ്പോൾ അതിന് ഒരു അമ്മീറ്ററും റോട്ടറി സ്വിച്ചും ഒരു ഡയോഡും ഫ്യൂസും കാര്യങ്ങളും വേണം. അതൊക്കെ അടുത്തതിൽ ചെയ്യാം. ഇപ്പോൾ ഇത്ര പോരാ, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, മനസ്സിലാവും നോക്കുക. അപ്പോൾ അടുത്തതിൽ കാണാം. താങ്ക് യു.